വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഓൾറെഡി രണ്ടു മൂന്ന് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആളുകൾ അത് തന്നെയാണ് ചോദിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ എന്താണ് വീഡിയോ എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലക്കം ക്ലിക്ക് പ്രസ് ചെയ്യുക. നമ്മുടെ വീഡിയോ ടൈമിൽ രാത്രി 7 മണിക്കാണ്, മറക്കാതിരിക്കുക. ആഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ പറയാനായിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് ആകാക്കണ്ട, നമുക്ക് നേരെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കുരുകാണ് ഇന്നത്തെ വിഷയം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കുരുകത്തിന്റെ നിറം. ഹെയർ ഉണ്ട് പക്ഷെ എന്നാലും കളർ ഇല്ലാത്ത കാരണം അതൊരു ഭയങ്കര ഒരു വൃത്തികേടാണ്. പിന്നെ ചിലർക്ക് ഗ്രോത്ത് ഇല്ല. അപ്പൊ ഞാനിപ്പോ ഈ അടുത്ത് ഞാനിപ്പം ചെയ്യുന്നത് നിർത്തി. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ റിസൾട്ടിന്റെ കൂടുതൽ കാരണമാണ് ഞാനിപ്പോ ആ ചെയ്യാത്തോണ്ടിരുന്ന കാര്യം ഞാൻ നിർത്തി. അപ്പൊ എന്താണെന്നുള്ളത് വീഡിയോ വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിച്ചു തരാനായിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് പറയാം, ഇത് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ശരിക്കും ഒരു ഒരു മാസം അടുപ്പിച്ച് ചെയ്തിട്ട് ഭയങ്കര ഗ്രോത്ത്. അപ്പൊ ഈ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പുരുകം ലാസ്റ്റ് ചെയ്യില്ല. കാരണം വേഗം തന്നെ അത് വീണ്ടും ഗ്രോ വന്നിട്ട് വീണ്ടും എനിക്ക് വീണ്ടും ത്രെഡ് ചെയ്യേണ്ട അവസരം. അപ്പൊ ഞാനിപ്പോ ആരും ചെയ്യുന്ന കാര്യം നിർത്തി. കാരണം അതിന്റെ ആ ഒരു ഗ്രോത്ത് കാരണമാണ്, കാരണം എനിക്ക് എന്റെ ആവശ്യമില്ലാന്ന് തോന്നിയോണ്ട് ഞാൻ നിർത്തിയതാണ്. ഭയങ്കര നമ്മുടെ പുരുകം നല്ല തന്നെ ഡാർക്ക് ആവാനായിട്ട് ആ സമയത്ത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്റെ ആദ്യത്തെ നിങ്ങൾ കുറെ ഫോട്ടോസ് കണ്ടല്ലോ അല്ലേ, അതാണ് എന്റെ പുരുകത്തിന്റെ റിയൽ അവസ്ഥയായിരുന്നത്. തീരെ അങ്ങനെ പുരുകമുള്ള ആളല്ല ഞാൻ, തീരെ ഉണ്ടായിരുന്നല്ല. പക്ഷെ ഇപ്പൊ ഇത്രയും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറയുന്ന ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ, അതിന്റെ ഒരു വേറെ പല പല കാര്യങ്ങൾ. അപ്പൊ ഇതെനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ നിർത്തിയ ഒരു കാര്യമാണ്. കാരണം റിസൾട്ടിന്റെ കൂടുതൽ കാരണമാണോന്ന് എനിക്കറിയില്ല. ഞാൻ അതിന്റെ ഓവർ ഗ്രോത്ത്, ഹെയർ ഗ്രോത്ത് കാരണം ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ആ ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേഗം തന്നെ റിസൾട്ട് കിട്ടും. സാധാരണ കൺമഷ ഉണ്ടല്ലോ നമ്മൾ കണ്ടെഴുതാൻ, അത് ആ കൺമഷയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനൊരു ഇയർ ബഡ്സ് വെച്ചിട്ട്, നിങ്ങൾക്ക് എന്ത് വേണോ ഉപയോഗിക്കാം, ഞാനൊരു ഇയർ ബഡ്സ് എടുത്തു എന്നേ ഉള്ളൂ. ഈ കൺമഷി മെല്ലെ അതിലേക്ക് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ആവണക്കണ്ണ ആണ് കേട്ടോ, ഇത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആവണക്കണ്ണയിൽ ഈ കരി, ഈ കൺമഷയുള്ള ഈ ഇയർ ബഡ്സ് ഡിപ്പ് ചെയ്യാം. ഇപ്പോഴേക്ക് ഇതിൽ അത് മിക്സായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ആപ്റ്റ് ആ ടൈമിൽ നിങ്ങൾക്കിതിങ്ങനെ എഴുതി കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു ഹാഫ് ആൻ അവറോ 20 മിനിറ്റ്സ് ഒക്കെ വെക്കുന്നതാണ് നല്ലത്. പറ്റുന്ന അത്രയും ടൈം വെക്കുക. അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഞാൻ പിന്നെ അത്രയും തിക്കാക്കിയിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കുക. ഇത് വളരെ എഫക്റ്റീവാണ് എന്തായാലും. അപ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കുക. കുറച്ച് കോമഡി ആയിട്ടുണ്ടെങ്കിലും ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണിത്. വെറും നമ്മുടെ കൺമശയും പിന്നെ ആവണക്കണ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഭയങ്കര പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇനി പിന്നെ ഇതോ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഇത് ഓരോരുത്തർക്കും ഓരോരോ റിസൾട്ട് ആയിരിക്കും തരിക. കാരണം നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. അപ്പൊ എനിക്കിത് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയതും അതുപോലെ തന്നെ നല്ല രീതിക്ക് നമ്മുടെ ഡാർക്കൻ ആവാനായിട്ട്, ആ ഒരു ഐബ്രോസ് ഡാർക്കൻ ആവാനായിട്ടൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ആവണക്കണ കൺപീലി ഉപയോഗിക്കുന്ന കാര്യം ആരൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷെ കൺപീലി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊരു മസ്കാരയുടെ ആ ഒരു മസ്കാരയുടെ ആ ഒരു ബ്രഷ് ഇല്ല, അതുപോലത്തെ അതങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണ് നീറും. അതുകൊണ്ട് ഞാനത് ഐ ലാഷസിന് ഞാനത് പറയുന്നില്ല. പക്ഷെ ഇനി അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളവർക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ കരി ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് ഭയങ്കര നല്ലത് കാണുമ്പോൾ കുറച്ച് കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം നമ്മളിങ്ങനെ എഴുതി നിൽക്കണ ഒരു ലുക്ക് കണ്ടിട്ട്. പക്ഷെ ഇത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. ഇത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്ത ശേഷം കിടന്നുറങ്ങുമ്പോൾ ഇത് ചെയ്തുകൊണ്ട് കിടക്കണം എന്നല്ല, കാരണം അങ്ങനെ ബെഡ്ഷീറ്റിലൊക്കെ ആവും. ഒരു ഹാഫ് ആൻ അവറോ മറ്റോ വെച്ചാൽ മതി. കാരണം അപ്പൊ നമ്മൾ ആരെയും കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടാവില്ലേ പിള്ളേരെ എഴുതണ കൂട്ടൊക്കെ എഴുതാനായിട്ട്. അപ്പൊ ഇത് പക്ഷെ നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇത് തന്നെ ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളൂ. അപ്പൊ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ കണ്ടവരെ ചാച്ചാ, ബൈ ബൈ.